മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായ ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, 6 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച അത്യുന്നതനായ നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള. എപ്പോഴായിരുന്നു വിയോഗം? പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള കൊമ്പനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ 65 വർഷമായി കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. 1935 കീഴൂട്ട് രാമൻപിള്ളയുടെയും കാർത്തികേയനി അമ്മയുടെയും മകനായി ജനിച്ചു. നട്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇട്ടുമൂടാൻ സ്വത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആദ്യം 4-ാം ഫോറത്തിൽ പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റോടായിരുന്നു സ്നേഹം ഉണ്ടായത്. ആ സമയത്ത് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുകയും ചെയ്തു. 1960 വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1958 വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി നിന്നു. അതിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായി നിന്നു. എന്നാൽ 1960-ഓടുകൂടി അദ്ദേഹത്തെ മന്നത്വനാരാണ് കരയോഗ പ്രവർത്തനങ്ങളിലേക്ക്, അതായത് NSS പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകാൻ പറയുകയും അദ്ദേഹം പിന്നീട് അതിനെ തുടർന്ന് വലതു രാഷ്ട്രീയത്തിന്, അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യുന്നു. 1960-ൽ അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ പത്തനാപുരത്ത് നിന്ന് MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നു. 1964-ൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ആ സമയത്ത് KM മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ അനിഷേധനായിരുന്ന നേതാവ് അന്ന് കേരള കോൺഗ്രസിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആർ ബാലകൃഷ്ണപിള്ള അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു നേതാവായി മാറുകയായിരുന്നു. 1964-ലാണ് കേരള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. 65-ൽ കൊട്ടാരക്കരയിൽ നിന്ന് അദ്ദേഹം ജയിച്ച നിയമസഭയിലേക്ക് എത്തുന്നു. അന്ന് മുതൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു തലയെടുപ്പുള്ള കൊമ്പനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1970-ൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ പോലും 71-ൽ ലോക്സഭയിലേക്ക്, മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. 85-ൽ പാർലമെന്റ് അംഗമായിരിക്കും, അതായത് കേരള രാഷ്ട്രീയത്തിൽ പാർലമെന്റ് അംഗമായിരിക്കെ മന്ത്രിയായ ഒരു വ്യക്തി ആണ് ആർ ബാലകൃഷ്ണപിള്ള. അച്യുതമേനോൻ, കണ്ണൻ തുടരുക. കണ്ണനിലേക്ക് വരാം. ഇപ്പോൾ പ്രതികരണവുമായി മുതിർന്ന നേതാവ് PC തോമസ് ചേരുന്നു. ശ്രീ PC തോമസ്, ഏറെ നാൾ താങ്കളുടെ ഒപ്പം പ്രവർത്തിച്ച നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ വിയോഗത്തെ എങ്ങനെ കാണുന്നു? അദ്ദേഹത്തിന്റെ വിയോഗം വളരെ വളരെ വേദനയോടെ മാത്രമേ ഓർമ്മിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം വലിയ സംഭാവനകളാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിനും രാഷ്ട്രത്തിനും നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു, വളരെ ആത്മാർത്ഥതയുള്ള, എന്നാൽ വളരെ വലിയ കഴിവുള്ള പ്രസംഗ ശൈലിയിലും ആളുകളെ കുറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എനിക്കതിലുമൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മ, എനിക്ക് 11 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വീട്ടിൽ ശ്രീ PT ചാക്കോയുടെ, എൻ്റെ പിതാവ് ശ്രീ PT ചാക്കോ അന്ന് പ്രതിപക്ഷ നേതാവ് അല്ല, ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ശ്രീ ബാലകൃഷ്ണപിള്ള MLA ആയിരുന്നു. 65-ൽ അല്ല ആദ്യ MLA ആയിരുന്നത്, അതിനു മുമ്പ് അദ്ദേഹം 1960-ൽ തന്നെ MLA ആയിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടക്കാരനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. അന്നൊരു ചെറുപ്പക്കാരനായ ആർ ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ 25 വയസ്സിൽ നിർത്തി വിജയിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് ശ്രീ PT ചാക്കോയ്ക്കുണ്ട് എന്ന് എന്നോട് അദ്ദേഹം പിന്നീട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കാണുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ശ്രീ ആർ ബാലകൃഷ്ണ എന്ന ചെറുപ്പക്കാരനെ ബാല എന്ന് വിളിക്കുന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ബാല എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം കാര്യങ്ങൾ അവരൊരുമിച്ച് ആലോചിച്ച് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഓർമ്മയാണ് എനിക്ക് അന്നത്തെ അദ്ദേഹത്തെ പറ്റിയുള്ളത്. തന്നെയല്ല, ശ്രീ PT ചാക്കോയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു 100 നാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു 6-7 മാസം മുമ്പ് ഇതുപോലെ സുഖമില്ലാതെ കിടന്നപ്പോൾ കൊട്ടാരക്കരയിലുള്ള വാളകത്തുള്ള അദ്ദേഹത്തിന് വീട്ടിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ശ്രീ PT ചാക്കോ എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ പടം വലിയൊരു പടം വെച്ചിട്ടുണ്ട്. ആ പടത്തെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അന്ന് ചാക്കോച്ചൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതൊക്കെ സ്വായത്തമാക്കാൻ നോക്കിയ ഒരു രീതിയുമൊക്കെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പ്രാവർത്തികമാക്കിയത് ഒക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ കഴിവുള്ള ആ അദ്ദേഹത്തിന് ഒരു പരിധിവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിൽ തിളങ്ങിയ അദ്ദേഹം പാർലമെൻറ്റിലും ഉണ്ടായിരുന്നു. ഒരിക്കൽ പാർലമെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ പാർലമെൻറ്റ് കാണാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കത്തോടുകൂടി ലോക്സഭ കണ്ടപ്പോൾ, അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്,
എനിക്ക് മുന്നേ സീറ്റുണ്ട് എ കെ ജി ഡിയൊക്കെ കൂടെ, പക്ഷേ ഞാനവിടെ മുന്നേ പോയി ഇരിക്കാറില്ല. കാരണം എനിക്കൊരു നണക്കട, കാരണം നമ്മളവിടെ പോയി എന്ത് ചെയ്യാനാ അവിടെ വലിയൊരു ഒരു ഒരു മേഖലയിൽ. അദ്ദേഹത്തിന് അന്നേരമേ തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളതായിരുന്നു താല്പര്യം എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ വേണ്ടിയല്ല, പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയി എന്നുള്ളതിലുള്ള വിഷമത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹം വീണ്ടും അപ്പോൾ തന്നെ പാർലമെന്റ് മെമ്പറായിരിക്കുമ്പോൾ തന്നെ, അന്ന് കേരള കോൺഗ്രസിന് മൂന്ന് മെമ്പർമാരാണ് ഉള്ളത്, അതിലൊരാളായിരുന്നു അദ്ദേഹം, നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടെ വന്ന് 6 മാസത്തേക്ക് ട്രാൻസ്പോർട്ട് മന്ത്രിയായത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. മന്ത്രിയായ നിലയ്ക്കും അല്ലാതെയും പ്രതിപക്ഷത്തിരിക്കുമ്പോഴുമൊക്കെ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിനോ രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്കോ അദ്ദേഹത്തെ വിസ്മരിക്കുവാൻ കഴിയുകയില്ല. അത്ര വലിയ സംഭാവനകൾ നൽകിയ നേതാവിൻ്റെ വിയോഗം തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു നഷ്ടമാണ്, കേരളത്തിനും വലിയ നഷ്ടമാണ്. ആ നഷ്ടം ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് മാനസികമായിട്ട് എനിക്ക് വലിയൊരു ആഘാതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അന്വേഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഗണേഷ് കുമാറുമായിട്ട് രണ്ട് പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, വളരെ വളരെ ആശങ്കാകരമാണ് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി. അന്നൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വലിയ വലിയ മോക്ഷം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ എല്ലാവരോടും ഒപ്പം എൻ്റെ ഖേദം ഞാൻ അറിയിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ദുഃഖവും അറിയിക്കുകയാണ്. വളരെ നന്ദി പി സി തോമസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറെ നാൾ ഒരുമിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു അടുത്ത സുഹൃത്ത്, എത്രത്തോളം നഷ്ടമാണ് ബാലകൃഷ്ണ പിള്ളയുടെ വിയോഗം? യഥാർത്ഥത്തില് അദ്ദേഹത്തോടൊപ്പം നിയമസഭയില് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ആദ്യമായി നിയമസഭയിൽ എത്തുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം നൽകുന്ന ഒട്ടനവധി ഉപദേശങ്ങളുണ്ടായിരുന്നു. നിയമസഭയിൽ ഒരു കാരണവർ എന്നുള്ള നിലയിൽ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ കൊട്ടാരക്കരയുടെ തൊട്ടുപുറത്ത് അടൂർ നിയോജക മണ്ഡലത്തെയാണ് 20 വർഷം പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തിന്റെ സഹായ സഹകരണങ്ങൾ ധാരാളം എനിക്ക് ആ നിയോജക മണ്ഡലത്തിലും വ്യക്തിപരമായി ലഭിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നിയമസഭയിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള എഴുന്നേറ്റത് ഭരണകക്ഷി പ്രതിപക്ഷ ബെഞ്ചുകളെല്ലാം സാഹൂതം അത് മുഴുവൻ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ, അദ്ദേഹത്തിന്റെ നർമ്മങ്ങൾ, അദ്ദേഹം എടുക്കുന്ന നിയമപരമായ നിലപാടുകൾ, അതെല്ലാം വളരെ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളായി നിൽക്കുകയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളും വളരെ കുറവാണ്. കെ എസ് ആർ ടി സിയുടെ അടക്കമുള്ള നമ്മളുടെ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്ത് ഞാൻ പിന്നീട് ആ വകുപ്പിനകത്ത് കുറച്ചുകാലമാകുമെങ്കിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇന്നും ആ ഡിപ്പാർട്ട്മെന്റിൽ ചർച്ചാ വിഷയമാണ്. ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ കണ്ണും പൂട്ടി ഒരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് മടിയും ഉണ്ടായിരുന്നില്ല. വിമർശകരോട് സ്വാഭാവികമായും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യും. അതേസമയം നന്മയുടെ ഭാഗത്ത് നിലയുറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ മക്കൾ, ശ്രീ ഗണേഷ് പിന്നീട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി ഉയർന്നു, നിയമസഭാ അംഗമായി ദീർഘകാലമായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും കേരളത്തിന്റെ ഒരു തനിമയാർന്ന വ്യക്തിത്വമുള്ള ആള്, തനിമയാർന്ന ചിന്താഗതിയുള്ള ആള്, ആരെയും ഉപദേശിക്കാൻ കേൾപ്പുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ സമൂഹം ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. വീണ്ടും കണ്ണൻ നായരിലേക്ക് പോവാം. കണ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുതൽ പാർലമെന്റ് അംഗം വരെയായിരുന്ന ബാലകൃഷ്ണപിള്ള, പത്തനാപുരവും കൊട്ടാരക്കരയും എങ്ങനെ ഓർക്കും അദ്ദേഹത്തെ?
കൊട്ടാരക്കരയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരക്കരയെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ കൊട്ടാരക്കരയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അത് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അടുത്ത ബന്ധമുള്ള സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തോട് പല സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വളരെ വൈകാരികമായിട്ട് അദ്ദേഹം അതിനെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. കൊട്ടാരക്കര എന്ന് പറയുന്ന ആ ടൗണിന്റെ ഇപ്പോഴത്തെ വികസനത്തിന് അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിനും നാന്ദി കുറിച്ച ഒരു വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന് കൊട്ടാരക്കരയോട് വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എന്നും കേരള രാഷ്ട്രീയത്തിന്റെ ഓരോ ചലനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം കഴിഞ്ഞ ഒരു 5-6 ദിവസം മുമ്പ് ഈ കൊല്ലത്ത് ആരൊക്കെ ജയിക്കും, എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ കൊല്ലത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോളിൽ ബന്ധപ്പെടുകയും അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ പോലെ അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കുന്നത്, എന്താണ് ആ ഒരു മണ്ഡലത്തിലെ ട്രെൻഡ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരെയും വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 1965 അദ്ദേഹം വീണ്ടും MLA ആയി കൊട്ടാരക്കരയുടെ മണ്ഡലത്തിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. 70 അദ്ദേഹം പരാജയപ്പെടുന്നു. എന്നാൽ 75 അദ്ദേഹം വീണ്ടും പാർലമെന്റ് അംഗമായിരിക്കെ അദ്ദേഹം ലോക് നിയമസഭയിലേക്ക് വരുന്നു, അദ്ദേഹം മന്ത്രിയാകുന്നു. എന്നാൽ അദ്ദേഹത്തിന് 6 മാസം ഭരിക്കാൻ സാധിക്കുന്നില്ല. കാര്യം 6 മാസത്തിനുള്ളിൽ വിജയിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഗതാഗതം, എക്സൈസ്, ജയിൽ വകുപ്പുകളുടെ മന്ത്രിയായി അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു അദ്ദേഹം. 77 കേരള കോൺഗ്രസിന്റെ ആദ്യ പിളർപ്പ്, ആ സമയത്ത് 77 അദ്ദേഹം കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസിന്റെ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. വിജയ് ജോസഫുമായി ചേർന്നിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. 80 അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയാൻ സാധിക്കും. 1980 36,711 വോട്ടുകൾക്കാണ് കൊട്ടാരക്കരയിൽ അദ്ദേഹം വിജയിക്കുന്നത്. അന്ന് തേവല്ലൂർ ശ്രീധരനാരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. 82 CPIയിലെ ഈ ചന്ദ്രശേഖര നായരെ, 70 അദ്ദേഹത്തെ പരാജയപ്പെടുത്തി, ഈ CPIയിലെ ചന്ദ്രശേഖര നായരെ അദ്ദേഹം വീണ്ടും പരാജയപ്പെടുത്തുന്നു. 85 വൈദ്യുതി മന്ത്രിയായിരിക്കെ നടത്തിയ വിവാദ പ്രസംഗം, അതായത് നമ്മളൊക്കെ ജേർണലിസം വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നുള്ള ഒരു കാര്യം, ആ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം രാജേന്ദ്ര മൈതാനിൽ വെച്ച് ഒരു പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കപ്പെടുന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. 1987 CPIയിലെ ഈ രാജ്യം തന്നെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. 1990 കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ PJ ജോസഫും മുന്നണി വിറ്റപ്പോൾ പിള്ള കേരള കോൺഗ്രസിന്റെ UDFന്റെ ഭാഗമായി നിന്നു. ഇതിനെ തുടർന്ന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആദ്യമായി ഒരു ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയായി അദ്ദേഹം. ഒപ്പം തന്നെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം ഇല്ലാതാകുന്ന ഒരു സംഭവം പോലും 1990 ഉണ്ടായി. 91 CPIM ജോർജ് മാത്തിനെ അദ്ദേഹം പരാജയപ്പെടുന്നു. കർണാടക മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായി മാറുന്ന ഒരു അവസ്ഥയും കേരളം കണ്ടു. 1996 CPIM ജോർജ് മാത്യുവിനെ വീണ്ടും പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. 2001 വി രവീന്ദ്ര നായരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ നിയമസഭയിലേക്കുള്ള വിജയം. 2003 അദ്ദേഹം AKM ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി. KB ഗണേഷ് കുമാർ രാജിവെച്ച ശേഷമാണ് അന്നത്തെ ഒരു രാഷ്ട്രീയ ഒരു വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. മകൻ മന്ത്രിയായിരുന്നു ആ സമയത്ത്, മകൻ രാജിവെച്ച ശേഷം അച്ഛൻ മന്ത്രിയാകുന്ന ഒരു രാഷ്ട്രീയ വിവാദം ഒക്കെ തന്നെ കേരളം കണ്ടതാണ്, കേരള രാഷ്ട്രീയം കണ്ടതാണ്. 2006 അദ്ദേഹം അവസാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അന്ന് CPIMലെ അഡ്വക്കേറ്റ് ആയിഷ പോറ്റിയോട് പരാജയപ്പെടുന്നു. 2011 അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഇടമല കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഴിമതി നടത്തിയെന്നുള്ള ആരോപണം ഉണ്ടാകുകയും അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു അഴിമതി കേസിൽ ഒരു നേതാവും അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആർ ബാലകൃഷ്ണ തന്നെയാണ്. 2015 പിള്ള നയിക്കുന്ന, പിള്ള ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം UDFനോട് ഇവിടെ പറഞ്ഞ അദ്ദേഹം വീണ്ടും ഇടതുപക്ഷത്തേക്ക് വരുന്നു. 2017 അദ്ദേഹം മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായി. അതിനുശേഷം അദ്ദേഹം എപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സഹയാത്രികരായിരുന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലായാലും അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആയാലും അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാറിന്റെ പ്രചാരണ യോഗത്തിലൊക്കെ വന്ന് ഈ പറയുന്ന UDF രാഷ്ട്രീയത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം ഈ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ്
പ്രസ്ഥാനവുമായി അടുത്തിരുന്ന ആർ ബാലകൃഷ്ണപിള്ള അവസാന കാലഘട്ടത്തിൽ 2015 മുതൽ 2021 വരെയുള്ള അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കേരള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ഇടപഴകി ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യം. എന്തിനായാലും അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടം തന്നെയാണ്. കാര്യം അദ്ദേഹം ജീവിച്ചിരുന്ന ഓരോ ദിവസങ്ങളും കേരള രാഷ്ട്രീയത്തിന്റെ ഓരോ ചരിത്രമായി മാറുന്ന സാഹചര്യമാണ്. പലതരത്തിൽ നമ്മുടെ ഇപ്പോൾ കാണുന്ന KSRTC അടക്കമുള്ള വകുപ്പുകളെ, എക്സൈസ് വകുപ്പുകളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായത്. നേരത്തെ വിഷയ തോമസ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. PT ചക്കോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒരു ഒരു പിതൃതുല്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. PT ചക്കോയെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്ന അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ തന്നെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനേലും വലിയ നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിനുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം NSS പ്രവർത്തനങ്ങളിലേക്ക് വരികയും അതിനുശേഷം വലതു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് KR ഗൗരിയമ്മ അദ്ദേഹത്തിന്റെ അഭിഭാഗത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, KR ഗൗരിയമ്മ കൊട്ടാരക്കരയിൽ വന്ന് പ്രസംഗിക്കുകയും ജന്മിയായ ആർ ബാലകൃഷ്ണപിള്ളയെ എന്ന് പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇട്ട് മൂടാൻ സ്വത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ ജനിച്ച് കീഴൂട്ട് എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ അതിസമ്പന്നമായുള്ള ഒരു വീട്ടിൽ ജനിച്ച് NSS എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങാൻ പോലും സംഭാവന നൽകിയിട്ടുള്ള ഒരു വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വേർതിരിവ്, വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഒരു വേർതിരിവ് കാണിക്കാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ച് ആർ ബാലകൃഷ്ണ KR ഗൗരിയമ്മ കൊട്ടാരത്തിൽ വന്ന് പ്രസംഗിച്ചത് വലിയ വിഷമമായി പോയിരുന്നു. പലപ്പോഴും വ്യക്തിപരമായുള്ള സംസാരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് ഈ നാടിന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുപോലെ തന്നെയാണ് NSS അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധം. വന്നത്തുനാവൻ 1958 സമുദായ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകാൻ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം ആദ്യം കൊട്ടാരക്കരയിൽ കലയോഗത്തിന്റെ പ്രതിനിധിയാവുന്നു. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 23 മാത്രമാണ്. ആ ഒരു പക്വത എത്തുന്ന പ്രായത്തിലേക്ക് എത്തിയില്ല. ആ സമയത്തൊക്കെ തന്നെ ആ സമയത്താണ് അദ്ദേഹം NSS സജീവ പ്രവർത്തനമാകുന്നത്. 25 വയസ്സിൽ അദ്ദേഹം MLA ആകുന്നു. 26 വയസ്സിലാണ് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷം ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ഈ NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകരായത്. ശരി, കന്ന തുടരുക. ഇനി 6 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ച അതികായനാണ് വിട പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുതൽ പാർലമെന്റ് അംഗം വരെയായ ബാലകൃഷ്ണപിള്ള ദീർഘകാലം മന്ത്രിയുമായിരുന്നു. കൊട്ടാരക്കര കീഴൂട്ട് വീട്ടിലെ രാമൻപിള്ളയുടെ മകൻ ബാലകൃഷ്ണപിള്ള കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അങ്ങ് ലോക്സഭ വരെ വളർന്ന രാഷ്ട്രീയ ചാണക്യൻ, മന്ത്രിയായിരുന്ന കേരളത്തെ നയിച്ച മാനേജ്മെന്റ് വിദഗ്ധൻ, കീഴൂട്ട് വീട്ടിൽ രാമൻപിള്ളയുടെയും കാർത്തികേയനമ്മയുടെയും മകനായി സമ്പന്നതയുടെ കൊടുമുടിയിലേക്കാണ് ബാലകൃഷ്ണപിള്ള ജനിച്ചു വീണത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം തന്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞു. വാളകം MD സ്കൂളിൽ 4ാം ഫോമിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയനിൽ അംഗമായി. ഇടതാശയങ്ങളെ മുറുകെ പിടിച്ച അദ്ദേഹം ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 1958 വരെ വിദ്യാർത്ഥി ഫെഡറേഷൻ അംഗമായിരുന്ന പിള്ള സംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രാജിവെച്ചു. പിന്നീടുള്ള പാളയം കോൺഗ്രസ്സായി. 1960 25ാം വയസ്സിൽ ബാലകൃഷ്ണപിള്ള പത്തനാപുരത്ത് നിന്ന് 2ാം നിയമസഭയിൽ അംഗമായി. അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഏടുകൾ രചിക്കാനുള്ള പിള്ളയുടെ യാത്രയുടെ തുടക്കമായിരുന്നു. 1964 കേരള കോൺഗ്രസ് പിറവിയെടുക്കുമ്പോൾ KM ജോർജ് ചെയർമാനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ബാലകൃഷ്ണപിള്ള. 65 കൊട്ടാരക്കൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് കേരള കോൺഗ്രസ് പ്രതിനിധിയായി നിയമസഭയിലേക്ക്. 67ലും 70ലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 71 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അദ്ദേഹം ലോക്സഭാംഗമായി. അങ്ങനെ ഒരേ സമയം നിയമസഭയിലും ലോക്സഭയിലും അംഗമായി പിള്ള. 77 ശേഷം പിന്നീട് ഇങ്ങോട്ട് നടന്ന 7 തിരഞ്ഞെടുപ്പുകളിലും പിള്ള കൊട്ടാരക്കര നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ഗതാഗതം, വൈദ്യുതി, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം
ഈ വകുപ്പുകളിലെല്ലാം മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. 2006 കൊട്ടാരത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം ഐഷ പോറ്റിയുടെ പരാജയപ്പെട്ടതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് പിന്മാറി. 2011 ഇടമലയാർ കേസിൽ സുപ്രീംകോടതി വിധിയെ തുടർന്ന് ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു ബാലകൃഷ്ണപിള്ളയ്ക്ക്. മന്നത്ത് വന്മനാവനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബാലകൃഷ്ണപിള്ള ദീർഘകാലം NSS ഡയറക്ടർ ബോർഡ് അംഗമായി. 6 പതിറ്റാണ്ടിലധികം NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു. UDFനോട് പിണങ്ങി പിരിഞ്ഞ ബാലകൃഷ്ണപിള്ള അവസാനം LDF പാളയത്തിലെത്തി. അവിടെ നിന്ന് മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയിൽ. ഇടതു രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലം ഇടതിനൊപ്പമായിരുന്നു എന്നത് യാദൃശ്യമാകാം. തലയെടുപ്പോടെ നടന്ന ആ ആറടിപ്പൊക്കക്കാരൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന ശൂന്യത ചെറുതല്ല. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. നായർ സർവീസ് സൊസൈറ്റിയോടുള്ള ബാലകൃഷ്ണപിള്ളയുടെ സ്നേഹം രാഷ്ട്രീയത്തിന് അതീതമായിരുന്നു. സാമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനൊപ്പം 24 വയസ്സിൽ തുടങ്ങിയ NSSനോടുള്ള കൂറ അജഞ്ചലവും അപൂർവവുമായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു നായർ സർവീസ് സൊസൈറ്റി. രാഷ്ട്രീയം ഏതായിരുന്നാലും NSSനോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് അനിർവചനീയവും. സ്വന്തം പാർട്ടിയേക്കാൾ അദ്ദേഹം NSSനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. 24 വയസ്സിലാണ് ആർ ബാലകൃഷ്ണപിള്ള NSS പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. KSYF പ്രവർത്തനായിരിക്കെ കരയോഗ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ബാലകൃഷ്ണപിള്ളയോട് നിർദ്ദേശിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 6 മാസത്തിനുള്ളിൽ നായകസഭാംഗമായി എന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനപാഠവും തെളിയിക്കുന്നു. അതേസമയത്ത് തന്നെ പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി. '64 മന്നം തുടങ്ങിവെച്ച കേരള കോൺഗ്രസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി ബാലകൃഷ്ണപിള്ളയെ നിയോഗിച്ചതും NSS തന്നെ. NSS നേതൃത്വത്തോട് ഇണങ്ങിയും പിണങ്ങിയുമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള പിള്ള എന്ത് പ്രശ്നമുണ്ടായാലും മന്നം ചെയ്തിരുന്നാൽ പെരുന്നേലുണ്ടാകുമായിരുന്നു. മന്ന സമാധിയിൽ പുഷ്പാർച്ച നടത്താൻ ഇനി സമുദായാചാര്യനെ വണങ്ങാൻ ബാലകൃഷ്ണപിള്ള ഉണ്ടാകില്ല. 6.5 പതിറ്റാണ്ട് നീണ്ട സമുദായ പ്രവർത്തനം കൂടി അവസാനിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ തുടരുന്നുണ്ട്. കണ്ണൻ, മറ്റു കാര്യങ്ങൾ, സംസ്കാര നടപടികൾ എപ്പോഴാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നുണ്ടോ? ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മകൻ KB ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ മരണ വിവരം സ്ഥിരീകരിച്ചത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊട്ടാരക്കരയിലെ വിജയാസ് ആശുപത്രിയിലാണുള്ളത്. ഏതാണ്ട് 8 മണിയോടുകൂടി മാത്രമേ സംസ്കാര ചടങ്ങ് സംബന്ധിച്ച ഒരു ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും വാളകത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരിക്കും. അദ്ദേഹം കളിച്ചു വളർന്ന ആ മണ്ണിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ ബത്സല അന്തിയുറങ്ങുന്ന, അച്ഛൻ കീഴോട്ട് രാവൻപിള്ളയും അമ്മ കാർത്തിയാരിയും അന്തിയുറങ്ങുന്ന ആ മണ്ണിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് എപ്പോഴാണ് ഒരു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഒട്ടേറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഇപ്പോൾ കെട്ടകാലമാണ്, കോവിഡ് കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും, കൊട്ടാരക്കരയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി ഈ കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ വാളകത്തെ വീട്ടിലേക്ക്, കീഴോട്ട് വീട്ടിലേക്ക് ഒക്കെ തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. കേരള രാഷ്ട്രീയത്തിന് ഒരു നികത്താനാകാത്ത വിടവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1960 തുടങ്ങി ഇന്ന് 2021 May 3 വരെ നീണ്ടുനിന്ന ഒരു ജീവിതം, ആ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്ന ഓരോ ദിവസവും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ഓരോ ചരിത്രമാണ്. ലോക്സഭാംഗമായിരുന്നു, മന്ത്രിയായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രിയും ആയി ഒരേ സമയം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വ്യത്യസ്തമായ റെക്കോർഡുകൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കേരളത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കീഴോട്ട് രാമൻപിള്ളയുടെ മകൻ ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. എന്തുതന്നെയായാലും നേരത്തെ PC തോമസ് പറഞ്ഞതുപോലെ PT ചുവക്കാവ് എന്ന് പറയുന്ന ഒരു
വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ബാലകൃഷ്ണപിള്ളയ്ക്ക് എന്നുണ്ടായിരുന്നത്. എപ്പോൾ സംസാരിക്കുമ്പോഴും ഒരു നേരമെങ്കിലും കെ എം ജോർജിന്റെയും അതുപോലെ തന്നെ പി ഡി ചാക്കോയുടെയും പേര് പറയാതെ അദ്ദേഹം ഇരിക്കുമായിരുന്നില്ല. നേരത്തെ പി സി ചാക്കോ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും പി ഡി ചാക്കോയുടെ ചിത്രമുണ്ടായിരുന്നു. അത് ഒരു സഹോദര തുല്യമായ സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ കളരിയിൽ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. ആ ബാലകൃഷ്ണപിള്ളയാണ് കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് നികത്താൻ ആകാത്ത വിടവ് തന്നെയാണ്. കാരണം ഒപ്പം തന്നെ വൈദ്യുതി മന്ത്രിയായിരുന്നു, അതോടൊപ്പം ഗതാഗത മന്ത്രി, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിയായിരിക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ? വിട്ടുവീഴ്ചയില്ലാത്ത സമീപന ഇനങ്ങളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നല്ലത് അല്ലെങ്കിൽ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യും. അങ്ങനെ ഒരു ശരി ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ആർ ബാലകൃഷ്ണപിള്ള, അതുപോലുള്ള ഉദാഹരണമാണ് കെ ആർ ഗൗരിയമ്മ. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കെ എസ് ആർ ടി സി, അദ്ദേഹം ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കെ എസ് ആർ ടി സി ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ കെ വി ഗണേഷ് കുമാറും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ്. അങ്ങനെയൊക്കെ കെ എസ് ആർ ടി സി വകുപ്പ്, ഒപ്പം തന്നെ എക്സൈസ് വകുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ വകുപ്പുകൾക്ക് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള. അതിന്റെ ആ വകുപ്പുകളെയൊക്കെ തന്നെ കൃത്യമായി ഏകോപിപ്പിക്കുന്നു. ഒരു പൊതുഗതാഗത സംവിധാനത്തെ എത്ര ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് കാട്ടിക്കൊടുത്ത, ലോകത്തിൽ കാട്ടിക്കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. അങ്ങനെ പല തരത്തിലുള്ള വൈദ്യുതി മന്ത്രിയായിരിക്കെ ഇടമലയാർ കേസിലടക്കം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ പറയുകയുണ്ടായി. എന്തുതന്നെയായാലും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടം തന്നെയാണ് കാര്യം. അദ്ദേഹം വെന്റിലേറ്ററിലാവുകയും ആദ്യം ഒരു ശ്വാസതടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ വിദ്യാശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പോലും പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണമുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അദ്ദേഹം ഒരു ഫൈറ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം പലതരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഗുണമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ വെന്റിലേറ്ററിലെ ഒരു വെന്റിലേറ്ററിന്റെ ഒരു ഭാഗികമായി നീക്കിയിരുന്നു. ആ സമയത്തൊക്കെ നമുക്കും ഒരു സന്തോഷമുണ്ടായിരുന്നു, ആശ്വാസമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ അപ്രതീക്ഷിതമായിട്ടാണ് അത് ഫോൺ കോൾ വരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ മകൻ കെ വി ഗണേഷ് കുമാറുമായി സംസാരിക്കുകയും അദ്ദേഹം ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തിട്ടുള്ളതും. എന്തുതന്നെയായാലും അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് കേരളത്തിന് നികത്താനാകാത്ത ഒരു വിഴവ് തന്നെയാണ് എന്ന് പറയാൻ ഒരു സംശയമില്ല. ശരി, കേരള രാഷ്ട്രീയത്തിലെ അധികായനായ നേതാവ് ആർ ബാലകൃഷ്ണ പിള്ള അന്തരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് കണ്ണൻ നായരാണ്.